നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ രാജി. ഞാനോ ഇതേ ഘട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല. എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട്. വേറെ തുമ്പി ഉണ്ട് ഇവിടെ. മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. അച്ചമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്, അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്നിരുന്ന് കളിക്കണം. കൊറച്ചു കഴിഞ്ഞ് അച്ഛമ്മന്ന് മാളൂട്ടേന്ന് വിളിക്കും, ഓടി വരണം. ഇനി നിന്നെ വിടില്ല. പതിനാല് കരട്ടാ അവിടെ ഇപ്പൊ ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടി തുടങ്ങാം. നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ എടുപ്പതുണ്ടല്ലത്. തങ്ക വന്നോടാ. അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനിന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി, ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലോ നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റണാ. സാരല്ല, അമ്മ എടുത്തോട്ടെ. എന്താ കുഞ്ഞെ, ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? ഞാനും പേടിച്ചു പോയി.
അന്ന് കിടക്കാൻ നോക്കുന്നുണ്ടോ? നേരത്തെ എഴുന്നേക്കേണ്ടതാ. നാളെ ശയന പ്രദക്ഷിണത്തിന് പോകുമ്പം അവന് നല്ല ശുദ്ധവും വൃത്തിയൊക്കെ വേണ്ടതാ. അതുകൊണ്ട് നീ മോളെ അവന്റെ കൂടെ കിടത്തേച്ചേ, നീ എന്റെ കൂടെ വന്ന് കിടന്നോ. ആരായണ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ വന്ന് കിടക്കണ്ട രാജിയെ, കഥ അടയ്ക്കട്ടെ. നടുവിന് എന്തൊരു വേദനയാ. ആരായണ ആരായണ രാജിയെ. ഇന്ന് അച്ഛനും മോളും കൂടെ അങ്ങ് ഉറങ്ങിയാ മതി. ദേവർക്ക് നമ്മുടെ വിഷമം മനസ്സിലാക്കും.